നമസ്കാരം. ഇന്ന് 2023 സെപ്റ്റംബർ 24 ഞായറാഴ്ച. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്നത്തെ പ്രധാന 10 പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തയിലെ പ്രധാന തലക്കെട്ടുകൾ. വെറ്ററിനറി അഖിലേന്ത്യാ കോട്ട അലോട്ട്മെൻറ്റിൽ സമയക്രമത്തിന് മാറ്റം. BSc നഴ്സിംഗ് 760 സീറ്റുകൾ കൂടി. പ്രവേശനം 31 ഒക്ടോബർ വരെ. ഇനി പത്രത്താളുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ പ്രധാന വാർത്തയായിട്ട് വിദ്യാഭ്യാസം പേജിൽ കൊടുത്തിരിക്കുന്നു, വെറ്ററിനറി കൗൺസിൽ BVSC ആൻഡ് AH അഖിലേന്ത്യാ കോട്ട അലോട്ട്മെൻറ്റ് സമയക്രമത്തിൽ മാറ്റം. അംഗീകൃത സർക്കാർ സ്വകാര്യ വെറ്ററിനറി കോളേജുകളിലെ ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി പ്രോഗ്രാമിലെ 15% അഖിലേന്ത്യാ കോട്ട സീറ്റ് കൗൺസിലിങ്ങിൻ്റെ സമയക്രമം വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ പുതുക്കി. ആദ്യ റൗണ്ട് ചോയ്സ് ഫില്ലിങ്ങിനായി VCI.admissions.NIC.inൽ രജിസ്റ്റർ ചെയ്ത് ഫീസടയ്ക്കാൻ സെപ്റ്റംബർ 25 രാത്രി 11 വരെ സമയമുണ്ട്. 25 രാത്രി 11-15 വരെ ചോയ്സ് ഫില്ലിംഗ് നടത്താം. ചോയ്സ് ലോക്കിംഗ് ഇതേ സമയപരിധിക്കകം പൂർത്തിയാക്കണം. ആദ്യ അലോട്ട്മെൻറ്റ് ഫലം 27 രാവിലെ 11 മണിക്ക്. കോളേജിൽ പ്രവേശനം നേടാൻ 28 മുതൽ ഒക്ടോബർ 3 വരെ സമയമുണ്ടാകും. രണ്ടാം റൗണ്ട് നടപടികൾ 4 തുടങ്ങും. പിന്നീട് മോപ്പപ്പ് റൗണ്ടിലെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്, സ്ട്രേ റൗണ്ട് ഫീസ് അടയ്ക്കൽ തുടങ്ങി വെറ്ററിനറി അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ സമയക്രമങ്ങളും തീയതികളും സമയങ്ങളുമെല്ലാം കൃത്യമായിട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മാതൃഭൂമിയുടെ വിദ്യാഭ്യാസം പേജിൽ. വെറ്ററിനറി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഈ താളുകൾ പരിശോധിക്കുക. ഇനി വളരെ പ്രാധാന്യത്തോടു കൂടി ഇന്നത്തെ 7 പ്രമുഖ പത്രങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ്, BSc നഴ്സിംഗിന് 760 സീറ്റുകൾ കൂടി. പ്രവേശനം 31 ഒക്ടോബർ വരെ. പുതിയ കോളേജുകളിലേക്ക് ഓപ്ഷനും അവസരം. BSc നഴ്സിംഗ് പ്രവേശനത്തിന് 31 ഒക്ടോബർ വരെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഈ വർഷം സർക്കാർ മേഖലയിൽ 760 പുതിയ BSc നഴ്സിംഗ് സീറ്റുകൾ അനുവദിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രവേശനം നേടിയിട്ടുള്ള കുട്ടികൾക്ക് പുതിയ സർക്കാർ സിമെറ്റ്, സിപാസ്, മാനേജ്മെൻറ്റ് കോഴ്സുകളിലേക്ക് ഓപ്ഷൻ മുഖേന മാറുന്നതിന് അവസരം നൽകാനും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ക്ലാസ് തുടങ്ങാനുള്ള സമയക്രമം നിശ്ചയിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ മേഖലയിൽ 400 സീറ്റ്, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സിമെറ്റ് വഴി 360 സീറ്റ് എന്നിവയ്ക്കാണ് ആരോഗ്യ സർവകലാശാല അനുമതി നൽകിയത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് BSc നഴ്സിംഗിന് ഇത്രയേറെ സീറ്റുകൾ ഒരുമിച്ച് വർദ്ധിപ്പിക്കുന്നത്. ഈ സീറ്റുകളിൽ ഈ വർഷം പ്രവേശനം നടത്താനുള്ള നടപടി സ്വീകരിച്ചതായി മന്ത്രി അറിയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ കാസർഗോഡ്, വയനാട്, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ 60 സീറ്റ് വീതമുള്ള പുതിയ നഴ്സിംഗ് കോളേജും തിരുവനന്തപുരത്ത് 100 സീറ്റ് ഉള്ള പുതിയ ബാച്ചും ആരംഭിച്ചു. ആരോഗ്യവകുപ്പിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള സിമെറ്റിൻ്റെ കീഴിൽ വർക്കല, നെയ്യാറ്റിൻകര, കോന്നി, നൂറനാട്, ധർമ്മടം, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 60 സീറ്റ് വീതമുള്ള നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാനാണ് തീരുമാനം. സിപാസിൻ്റെ കീഴിൽ കൊട്ടാരക്കരയിൽ 40 സീറ്റുള്ള നഴ്സിംഗ് കോളേജിനും അനുമതിയായി. ഇതേ വാർത്ത തന്നെ വിവിധ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിവിധ രീതിയിലാണ്. ഇതേ വാർത്ത ദീപിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 7-ാമത്തെ പേജിൽ ഒരു ചെറിയ കോളത്തിൽ വാർത്താ പ്രാധാന്യം നഷ്ടപ്പെടുത്താതെ ഹെഡിംഗ് ഇതാണ്, നഴ്സിംഗ് മേഖലയിൽ 760 സീറ്റുകൾ വർദ്ധിപ്പിച്ചു മന്ത്രി. ഇതേ വാർത്ത തന്നെ ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നത്. 7-ാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വലിയ ഹെഡിങ്ങോടുകൂടിയാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഹെഡിംഗ് ഇതാണ്, നഴ്സിംഗ് മേഖലയിൽ ചരിത്ര മുന്നേറ്റം. സർക്കാർ അനുബന്ധ മേഖലകളിൽ മാത്രം 760 സീറ്റുകൾ. ഒക്ടോബർ 31 വരെ അഡ്മിഷൻ നടത്താൻ അനുമതി. വീണ്ടും മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ ഇതേ വാർത്ത കൊടുത്തിരിക്കുന്നത്, പുതിയ നഴ്സിംഗ് കോളേജുകളിൽ ഇക്കൊല്ലം തന്നെ പ്രവേശനം മന്ത്രി. ഇനി ഇതേ വാർത്ത
വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ദേശവുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ബി എസ് സി നേഴ്സിംഗ് ഒക്ടോബർ 31 വരെ അഡ്മിഷൻ നടത്തും. വലിയ ഹെഡിങ്ങോടുകൂടി കൊടുത്തിരിക്കുകയാണ്. സർക്കാർ മേഖലയിൽ മാത്രം വർദ്ധിപ്പിച്ചത് 760 സീറ്റ്. ഇനി കേരള കൗമുദി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ 5-ാമത്തെ പേജിൽ വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ കൊടുത്തിരിക്കുകയാണ്. നേഴ്സിംഗ് പ്രവേശനം ഒക്ടോബർ 31 വരെ നീട്ടി, കൂടുതൽ സീറ്റുകൾ അനുവദിക്കും, ഓപ്ഷൻ മാറാനും അവസരം. മാധ്യമം പത്രം അതിൻ്റെ ജാലകം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്നു, ബി എസ് സി നേഴ്സിംഗിന് 760 സീറ്റുകൾ കൂടി, സർക്കാർ അനുബന്ധ മേഖലകളിലാണ് വർദ്ധനവ്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.